നമസ്കാരം മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി നരേന്ദ്രമോദി വാഷിങ്ടൺ ഡി സിയിൽ വളരെ വലിയ മഴ കാലാവസ്ഥ വളരെ മോശവുമാണ് എന്നാൽ പോലും അവിടെ കൂടി നിന്ന അമേരിക്കക്കാരും ഇന്ത്യക്കാരും ഇന്ത്യൻ അമേരിക്കൻകാരും ഒരുമിച്ച് മഴയോ കാറ്റോ എന്നൊന്നും നോക്കാതെ നരേന്ദ്രമോദി വരാനായി കാത്തിരുന്നു അങ്ങനെ മോദി എത്തിയപ്പോൾ മോദി മോദി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ മോദിയെ വരവേറ്റു ഒരൊറ്റ ചോദ്യം ലോകത്തെ ഏത് നേതാവിനാണ് ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം ലഭിക്കുക അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും മഴയെപ്പോലും തണവൽക്കരിച്ചുകൊണ്ട് മഴയെ മോശമായ ഒരു കാലാവസ്ഥയുമായിരുന്നു വാഷിങ്ടൺ ഡി സിയിൽ അതുപോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് മോദിയെ കാണാനും മോദിയുടെ കയ്യിൽ തൊടാനും വേണ്ടി അവിടെ കൂട്ടം കൂടി നിന്നവരൊക്കെ യു എസ് തലസ്ഥാനമായ വാഷിങ്ടണിൽ എത്തിയത് ഇന്ത്യയുടെ അമേരിക്കൻ സ്ഥാനപതി തരൺജിത് സിംഗ് സന്ധുവിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചു ജനുവരിയിൽ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത ജോ ബൈഡനുമായി നേരിട്ട് പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ചാണ് നടക്കുക വളരെ പ്രത്യേകതയുണ്ട് ഈ യാത്രയ്ക്ക് കാരണം ഈ വരാൻ പോകുന്ന മൂന്ന് ദിവസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളും ചർച്ചകൾക്കും വഴി വയ്ക്കാൻ പോകുന്ന ദിവസങ്ങളുമായിരിക്കും ഈ വരാൻ പോകുന്ന മൂന്ന് ദിവസങ്ങൾ മോദിക്ക് ടൈറ്റ് ഷെഡ്യൂൾ നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ കൂടിയാലോചനകൾ എല്ലാം നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡിന് ശേഷം കോവിഡ് പത്തൊമ്പത് തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മോദി യു എസിലേക്ക് എത്തുന്നത് യു എസില് നിന്ന് മാത്രമല്ല മറ്റേതൊരു ലോകരാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ പോലും പ്രധാനമായിട്ടും മോദി എത്തുന്നത് ഇപ്പോഴാണ് ഏതാണ്ട് ഏഴാമത്തെ കൂടിക്കാഴ്ചയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് മോദി പോകുന്നത് ഏഴാമത്തെ തവണയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ യാത്രയ്ക്കുണ്ട് അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ലോകത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപന മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും മോദി എത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് മോദി ആൻഡ്രൂസ് ജോയിന്റ് ബേസിൽ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ വന്നിറങ്ങിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയെപ്പോലും അവഗണിച്ച് മോദിയെ സ്വീകരിക്കാൻ വേണ്ടി യു എസ് ഇന്ത്യക്കാരുടെ സംഘവും എത്തിയിരുന്നു ഇവരെയും അഭിവാദ്യം ചെയ്താണ് മോദി വിമാനത്താവളം വിട്ടത് ഇന്ത്യ യു എസ് തന്ത്രപ്രധാന ബന്ധവും ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ സന്ദർശനം സഹായിക്കുമെന്ന് യാത്ര പുറപ്പെടും മുമ്പ് തന്നെ മോദി പറഞ്ഞിരുന്നു മോദിയുടെ രണ്ട് ട്വീറ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കണം ഒന്ന് ഒന്ന് ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് തന്റെ ഫയൽ പേപ്പേഴ്സ് നോക്കുന്ന മോദി അതിന് ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഒരു ദൂരയാത്രയാകുമ്പോൾ ഫയലും പേപ്പേഴ്സും ഒക്കെ നോക്കാൻ കിട്ടുന്ന സമയമാണ് അതിൻ്റെ അർത്ഥമെന്നാണ് മോദി ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് രണ്ടാമത് തനിക്ക് കിട്ടിയ ഏറ്റവും ഊഷ്മളകരമായ സ്വീകരണം പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ട്വിറ്റർ പോസ്റ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യം വ്യക്തമാണ് മോദി പോയിരിക്കുന്നത് ഒരു കാര്യം നേടിക്കൊടുക്കാൻ തന്നെയാണ് നേടിയെടുക്കാൻ തന്നെയാണ് അതിനെല്ലാം വേണ്ടി തന്നെയാണ് ആ ഒരു യാത്ര ഇരുപത്തി നാലാം തീയതി അതായത് നാളെ ഇന്ന് നാളെ മറ്റന്നാൾ ഈ മൂന്ന് ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് തന്നെ ഇന്ത്യ യു എസ് തന്ത്രപ്രധാനമായ ബന്ധം ജപ്പാൻ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സന്ദർശനം നടത്തും ഈ പ്രതിനിധികളെ ഒക്കെ കാണും നാളെ കോഡ് ഉച്ചകോടിയിലും മറ്റന്നാൾ യു എൻ സമ്മേളനത്തിലും പ്രധാനമന്ത്രി വിവിധ രാഷ്ട്ര തലവന്മാരുമായി ചർച്ചയും നടത്തുന്നുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളൊട്ടാകെയുള്ള നേതാക്കന്മാരുമായി പ്രതിനിധികളുമായി സംസാരിച്ച് ചർച്ചകൾ നടത്തി ഇന്ത്യയുടെ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മോദിയുടെ ലക്ഷ്യം മൂന്ന് ദിവസവും ടൈറ്റ് ബിസി ഷെഡ്യൂൾ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് യു എസിലെ ബിസിനസ് സ്ഥാപനങ്ങളുമായും ചർച്ചയുണ്ടാകും കോടച്ചകോടിയിലും യു എൻ പൊതുസഭയുടെ എഴുപത്തിയാറാമത് പൊതു അസംബ്ലിയെ അഭിസംബോധന ചെയ്തും പ്രധാനമന്ത്രി മോദി യു എസ് സന്ദർശന വേളയിൽ സംസാരിക്കുന്നതായിരിക്കും യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായി മോദി നാളെയാണ് ചർച്ച നടത്തുന്നത് കോഡ് യോഗത്തിന് പുറമെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ സ്കോട്ട് മോറിസൺ ജപ്പാൻ പ്രധാനമന്ത്രി യോഷി ഹിദേസുഗ എന്നിവരുമായും ചർച്ചകൾ നടത്തുന്നതായിരിക്കും അതും പ്രത്യേകം പ്രത്യേകമായി അത് നടക്കാൻ സാധ്യതയുള്ളത് ഇന്നാണെന്നാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ യു എസ് ഇടപെടൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ അഭിപ്രായം ഉഭയകക്ഷി ചർച്ചയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഖാനും പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഏറ്റ തിരിച്ചടി നമ്മൾ കണ്ടതാണ് താലിബാനെയും കൂടി എന്നുള്ള ആവശ്യം കൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു അത് നടക്കില്ല അത് മാറ്റിവെച്ചേക്ക് എന്ന് ലോകരാജ്യങ്ങൾ ഒട്ടാകെ പാകിസ്ഥാനോട് പറയുന്ന ഒരു കാഴ്ചയും ഉണ്ടായി എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചാൽ പോലും താലിബാനും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കാര്യങ്ങൾ മോദിയുടെ അഭിപ്രായങ്ങളും ലോകം കേൾക്കാൻ കാത്തിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഓരോ ലോക നേതാക്കളുമായി പ്രത്യേകം പ്രത്യേകം ചർച്ചകൾ വെച്ചുകൊണ്ട് ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള ബന്ധം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ സംഭവിക്കുന്നത് ജപ്പാൻ ഓസ്ട്രേലിയ യു എസ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട് മോദി ചർച്ച നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ആവശ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമായി എത്രമാത്രം ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ അതൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ മീറ്റിങ്ങുകളും അതിനാണ് വീണ്ടും മോദി യു എസിലേക്ക് എത്തുന്നത് ഇത് ഏഴാം തവണയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴാമത്തെ വർഷം ഏഴാം തവണ മോദി യു എസിലേക്ക് എത്തുന്നത് എന്നുള്ള വലിയ പ്രത്യേകതയും കൂടി ഇതിലുണ്ട് വൈറ്റ് ഹൗസിൽ ജോ ബൈഡനും മോദിയും തമ്മിൽ നടത്തുന്ന ഒരു ആദ്യത്തെ കൂടിക്കാഴ്ചയും കൂടിയാകും ഇതെന്നൊരു ചരിത്രപരമായ കാര്യവും കൂടി രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ അമേരിക്കന്മാർ ഒട്ടനകം മോദിയെ സ്വീകരിക്കാൻ വേണ്ടി മഴയെപ്പോലും മാറ്റിവെച്ച് വരുമ്പോൾ മോദിക്ക് ലോക രാജ്യങ്ങളുടെ എത്രമാത്രം സ്വീകരണമാണ് ലഭിക്കുന്നതെന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇത് സൂചിപ്പിക്കുന്നത്